ആധുനിക ഭാരതത്തിൻ്റെ സൃഷ്ടികർത്താവാണ് ജവഹർലാൽ നെഹ്റു എന്ന് നമ്മളെ പറഞ്ഞ് പറ്റിച്ചു പഠിപ്പിച്ചു. ആ മനുഷ്യൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഭാരതം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. ആധുനിക ഭാരതത്തിനെ കുളം തോണ്ടിയ ഒരു മനുഷ്യനെയാണ് നമ്മൾ ചാച്ച നെഹ്റു എന്നൊക്കെ പറഞ്ഞ് അങ്ങേരുടെ ജന്മദിനത്തിന് ശിശുദിനമായിട്ടൊക്കെ ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. അയാളുണ്ടാക്കിയ പ്രശ്നമാണ്, അദ്ദേഹം ഉണ്ടാക്കിയ പ്രശ്നമാണ് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ. ഏതായാലും അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ സങ്കീർണമാണ്. പക്ഷേ ഇപ്പോൾ സൈന്യം അതിന് തയ്യാറാണ് എന്ന് സൈന്യാധിപന്മാർ പ്രഖ്യാപിച്ചു. മാത്രമല്ല, പാകിസ്ഥാൻ തകർന്ന തളർന്ന തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. കാലം കാത്തുവെച്ച കാവ്യനീതി. സിന്ധികൾ പറയുന്നു, ഞങ്ങൾ പാകിസ്ഥാൻ അല്ല, ഞങ്ങൾ സിന്ധിസ്ഥാൻ ഭാരതത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു, ഭാരതത്തോട് ചേരാൻ ഞങ്ങൾ ആഗ്രഹമാണ് എന്ന് നേതാക്കന്മാർ പ്രഖ്യാപിക്കുന്നു. പാകിസ്ഥാനികൾ പോലും ഭാരതത്തിൻ്റെ സഹായം കൂടാതെ നിലനിൽക്കാൻ സാധിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. നെഹ്റു ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ഈ രാജ്യത്തെ തകർത്തുന്ന രണ്ട് മുസ്ലിം രക്തമാണ്, ജിഹാദി രക്തമാണ് രണ്ടിൻ്റെയും. അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിക്കുന്ന ലെവലിൻ്റെ അടുത്തേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ജോഡോ യാത്ര കാശ്മീരിലെത്തിയത്. മറുനാടൻ സക്കറിയ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ വരി നോക്കാം. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്, രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ ഏതാണ്ടൊക്കെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ അർത്ഥം കണ്ണടച്ച് അവരെ വിശ്വസിക്കുന്നു, അവരെ ന്യായീകരിക്കുന്നു എന്നൊന്നുമില്ല. അങ്ങേരു ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് 150 ദിവസം നടന്ന ഈ ജോഡോ യാത്ര. ആ യാത്രയുടെ അവസാനം കാശ്മീരിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന രാഷ്ട്രദ്രോഹികളുടെ കൂട്ടത്തിൽ ഈ മനുഷ്യൻ നടന്ന് 150 ദിവസം വെള്ളം കോരിയിട്ട് അവസാനം കലമുടച്ചല്ലോ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇന്ന് ചിന്തിച്ചു നോക്കാം. ഫറൂഖ് അബ്ദുള്ളയായാലും ഷെയ്ഖ് അബ്ദുള്ളയുടെ കുടുംബത്തിലുള്ളവരായാലും ഒമർ അബ്ദുള്ളയാണെങ്കിലും മുഫ്തി സയ്യിദ് മുഹമ്മദ് ആണെങ്കിലും സകലതും തീവ്രവാദത്തിന് തിരികൊളുത്തി. അവിടെയുള്ള കോൺഗ്രസ്സുകാരായാലും എല്ലാം നമ്മുടെ ജമ്മു കാശ്മീരിനെ തകർത്ത് തരിപ്പണമാക്കി, ഖാലിസ്ഥാനാക്കി, അല്ലെങ്കിൽ നമ്മുടെ താലിബാനാക്കി മാറ്റാൻ എല്ലാ കർമ്മവും ചെയ്തവർ ഇന്ന് കോൺഗ്രസിൻ്റെ കൂടെ കൂടിയിരിക്കുന്നു. ആൾക്കാരെ കാണുമ്പോൾ മന്ദബുദ്ധിയായ രാഹുലിന് വിവേകം പോലും നഷ്ടപ്പെട്ടു. അങ്ങേരി തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ 150 ദിവസം കൊണ്ട് യാത്ര ചെയ്തു എന്നുള്ളത് പലരും ശത്രുക്കൾ പോലും അഭിനന്ദിക്കുന്ന കാര്യമാണ്. പക്ഷേ അവസാന ദിവസം ആ ജമ്മു കാശ്മീരിലൂടെ ത്രിവർണ പതാക പറത്തി നടത്താൻ അവർക്ക് അവകാശം കൊടുത്തത്, അധികാരം കൊടുത്തത്, സ്വാതന്ത്ര്യം കൊടുത്തത് അമിത്ഷായും നരേന്ദ്രമോദിയാണ്. ആ ജമ്മു കാശ്മീരിനെ തകർത്ത് തരിപ്പണമാക്കി അത് ഒരു പ്രത്യേക രാജ്യമാക്കി പ്രഖ്യാപിച്ച് എല്ലാം പ്രത്യേക കോടതി, പ്രത്യേക നിയമം, പ്രത്യേക ലാൻഡ്, പ്രത്യേക രീതിയിലുള്ള ഒരു ഭാഗമാക്കി മാറ്റിയ അതേ ഗതികെട്ട പ്രേതങ്ങളെ ആണ് ഈ ജോഡോ യാത്രയിൽ കൂട്ടിച്ചേർത്തത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ഉറപ്പാ, ആരൊക്കെ ജോഡോ യാത്രയിൽ ചേർന്നാലും ഇല്ലെങ്കിലും ശരി, ഇതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. 150 ദിവസം ഈ നടന്നതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാവില്ല. ഭാരതം അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രമാണ്. നടന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെയൊക്കെ കറക്റ്റായിട്ട് ഓർമ്മിപ്പിച്ചാൽ ജനങ്ങൾ, ഉത്തര ഭാരതത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പക്ഷേ ഇത് പറ്റുന്നതായിരിക്കാം. വി ഡി സതീശനെ പോലെ പെന്തക്കോസ്തുകാരുടെ ആശ്രമത്തിൽ തന്നെ സത്യവേദ പുസ്തകമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം ആയത് എന്ന് പറയുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ശവൻകുട്ടി ഉൾപ്പെടെയുള്ളവരും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ പെന്തക്കോസ്തിൻ്റെ പ്രാർത്ഥനാലയത്തിൽ പോയിട്ട് ഭൂതപ്രേത പിശാചിക്കളെയൊക്കെ മാറ്റി ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെ ഇത് വലിയൊരു കാര്യമായിരിക്കും. പക്ഷേ ഉത്തരഭാരതത്തിലെ ജനത നോക്കുന്നത് വേറെ രീതിയാണ്. ഒരുപക്ഷെ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും കുറേയൊക്കെ മുസ്ലിങ്ങളും, അവർ നോക്കുന്നത് അവർക്ക് എങ്ങനെയൊക്കെ ബി ജെ പിയെ കൊണ്ട് പ്രയോജനപ്പെടുത്താം. അതാണ് ഗുജറാത്തിൽ കണ്ടത്, അതാണ് ഉത്തർപ്രദേശിൽ കണ്ടത്, അതാണ് പല സ്ഥലത്തും കാണാൻ പോകുന്നത്. അതാണ് ഗോവയിൽ ക്രിസ്ത്യൻ പാർട്ടിയുമായിട്ട് ചേർന്നിട്ടാണ് ബി ജെ പി ഓരോ അസ്വാരസ്യവും ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. ഇപ്പം കേരളത്തിന് പുറത്തുള്ള ക്രിസ്ത്യാനികൾക്കും കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾക്കും കൃത്യമായിട്ട് കാര്യം അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ രാഷ്ട്രത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഷെയ്ഖ് അബ്ദുള്ളയുടെ മക്കൾ
ഫറൂഖ് അബ്ദുള്ളയാണെങ്കിലും പിന്നെ അവരുടെ കുടുംബാംഗത്തിൽ ഉള്ളതോ ഇല്ലാത്തതോ ഉമർ അബ്ദുള്ളയാണെങ്കിലും മുഫ്തി സയ്യിദ് മുഹമ്മദ് ആണെങ്കിലും ആ കാശ്മീരിനെ നശിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ചേർന്നിട്ട് 150 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര തകർത്ത് തരിപ്പണമാക്കി. അതിനെക്കുറിച്ച് കേരളത്തിലെ ഓൺലൈൻ ചാനലുകളും മൊത്തം ചാനലുകളും ആ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയെക്കുറിച്ച് വിമർശിച്ചത് ഏതാണ്ട് നന്നായി കാലം കാത്തുവെച്ച കാവ്യനീതി ദുരുദ്ദേശത്തോടുകൂടി ദുഷ്ട ഉദ്ദേശത്തോടുകൂടി കഴിഞ്ഞ 60-65 വർഷം ഈ നാടിനെ മുടിപ്പിച്ച വ്യക്തികൾ അവർ തന്നെയാണ് ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെ യാത്ര നടത്തുന്നത് എന്ന വിരോധാഭാസത്തിന് കാലം കൊടുത്ത ഷെയ്ക്കാൻ്റാണ് ഈ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ യാത്ര നടന്ന് യാത്ര ചെയ്യേണ്ടി വന്നത്. പിന്നെ ഇവർ ദുഷ്ടന്മാരാണോ ശിഷ്ടന്മാരാണോ ചരിത്രം എന്ന് പറയുന്നു ചെയ്തത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ നേരത്തെ തന്നെ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരുമായിരുന്നു. ഏതായാലും ബി ജെ പിക്ക് ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഉള്ളയിടത്തോളം കാലം ബി ജെ പിക്ക് എലക്ഷൻ വർക്കും മറ്റു വർക്കുകളുടെയും ഭാരം വളരെ കുറവാണ്. അതായത് രാഹുൽ ഗാന്ധി ബി ജെ പിയെ വിജയിപ്പിക്കും എന്നുള്ളതിന് ഗ്യാരണ്ടിയാണ് എന്നാണ് ബി ജെ പിക്കാർ പറയുന്നത്. കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവാം, എന്നാലും ഇനിയും അങ്ങോട്ട് ഇതേമാതിരിയുള്ള ദുഷ്ടതരത്തിന് സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിനെ കാണാനും പഠിക്കാനും ഒക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവസരം കൊടുത്താൽ വളരെ ക്ലിയർ ആയിരിക്കും, നന്നായിരിക്കും.